ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കരിക്കിലൂടെ ഫേമസായ മസാല വർമ്മയാണ്. ഷവർമ്മയുടെയും മസാല ദോശയുടെയും പുതിയ വേർഷനാണ് ഈ മസാല വർമ്മ. ആദ്യം ഒരു രസത്തിനാണ് മസാല വർമ്മ ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായ മസാല വർമ്മ നമുക്കും ഒന്നുണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ദോശയ്ക്ക് അരച്ച് വയ്ക്കാം. അതിനു മുമ്പൊരു കാര്യം, ഞാൻ ഇതിനു മുമ്പ് മസാല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേർ ചോദിച്ച് അരിയുടെയും ഉഴുന്നിൻ്റെയും അളവ് ഞാൻ എടുക്കുന്നത് ഒന്ന് പറഞ്ഞു തരുമോന്ന്. അതുകൊണ്ട് ആദ്യം ഞാൻ ദോശ ബാറ്റർ എങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ എടുക്കുന്ന അളവ് പച്ചരി 1/2 കപ്പ്, 1/2 കപ്പ് അരിക്ക് ഉഴുന്ന് 1/2 കപ്പ് വേണം. അതുപോലെ തന്നെ ചോറും 1/2 കപ്പ് വേണം. ഇതാണ് എൻ്റെ അളവ്. കൂടുതൽ വേണമെന്നവർക്ക് ഈ ഒരു അനുപാതത്തിൽ തന്നെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും 1 കപ്പ് ചോറുമാണ് എടുത്തത്. അതായത് ഇതിൻ്റെ ഇരട്ടിയാണ് എടുത്തത്. ഇത്തിരി കൂടുതൽ അരച്ചു വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ 6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുക്കണം. ആദ്യം ചോറും ഉഴുന്നും ഒരുമിച്ചിട്ട് അരയ്ക്കാം. വെള്ളം കൂടുതൽ ഒഴിക്കരുത്, ചോറിൻ്റെയും ഉഴുന്നിൻ്റെയും അതേ ലെവൽ വരെയേ വെള്ളം ഒഴിക്കാവൂ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി അരി കുതിർത്തതും കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. അതും ആയിട്ടുണ്ട്. ഇതും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മാവ് പുളിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഒരു 7 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഞാനിത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് അരച്ച് വെച്ചത്. ഇനി 7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല വർമ്മയുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഞാൻ 1/2 കിലോഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾസ്പൂൺ തൈര്, 1/2 മുറി നാരങ്ങയുടെ നീര്, ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് മയണസ് ഉണ്ടാക്കാം. മയണസ് നമുക്ക് 2 തരത്തിലുണ്ടാക്കാം, മുട്ട ചേർത്തും മുട്ട ചേർക്കാതെയും. ഞാനിവിടെ മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിടാം. ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 2 അല്ലി വെളുത്തുള്ളി എടുത്തത്. 1/2 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ 1 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി. പാലൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനിഗർ ഒഴിക്കാം, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ സാൾട്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഇതിൽ ഓയിൽ ചേർത്താണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. 1 കപ്പ് പാലിന് 2 കപ്പ് ഓയിൽ ആവശ്യമാണ്.
അരക്കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ഓയിൽ വേണം. പിന്നെ നിങ്ങൾ മുട്ട ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാലിന് പകരം 2 മുട്ട 1 കപ്പ് ഓയിൽ എന്ന അളവിലാണ് എടുക്കേണ്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇപ്പോൾ നമ്മൾ എടുത്തതുപോലെ തന്നെയാണ്. അതും ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഓയിൽ ചേർത്ത് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മയണസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി തിക്കും അല്ല, എന്നാൽ അധികം ലൂസും അല്ല. ഇതാണ് പാകം. ഈ പാകമാണ് നമുക്ക് മസാല വർമ്മയ്ക്ക് വേണ്ടത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷണം ക്യാബേജ്, 1 ഒണിയൻ, 2 ലെറ്റ്യൂസ്, 1 ടൊമാറ്റോ, 1/2 ക്യാരറ്റ് ഇവയാണ് ഞാൻ എടുത്തത്. ആദ്യം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കാം. ടൊമാറ്റോ, ലെറ്റ്യൂസ്, ക്യാബേജ്, ഒണിയൻ എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. ചിക്കൻ എല്ലാം നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ പാത്രത്തിലൊക്കെ ബ്രൗൺ കളറായി നല്ല മൊരിയുമ്പോൾ കോരിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് ചാർക്കോൾ പുകച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഒഴിച്ച് വെച്ചു കൊടുക്കാം. ഇതിനെ 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ആ ചാർക്കോളിൻ്റെ പുകയും മണവുമെല്ലാം ചിക്കനിൽ സ്പ്രെഡായി വരട്ടെ. ഇനി നമുക്ക് ചാർക്കോൾ എടുത്തു മാറ്റാം. നല്ല മണമാണ് ഈ ചിക്കന്. ഇനി നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഈ ചിക്കനും വെജിറ്റബിൾസും ഒരുമിച്ചാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മയണസ് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മാറ്റി വെക്കണം നമുക്ക് ദോശയിൽ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഷവർമയുടെയും ഫില്ലിംഗ്. ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് ഓടിച്ച് കാണിക്കാം. ഒരു കുബൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയണസ് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ കുറച്ച് ഫില്ലിംഗ് വെച്ച് 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല, അതുകൊണ്ട് ഞാനിത് കവർ ചെയ്യുന്നില്ല. ഷവർമയുടെ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ മസാല വർമ്മയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ദോശമാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ആവശ്യത്തിന് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ഉപ്പും 1/4 ടീസ്പൂൺ സോഡാ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ദോശ പാൻ ചൂടായിട്ടുണ്ട്.
നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ പരത്തി കൊടുക്കാം. വലിയ ദോശ വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഹോം മെയ്ഡ് മയണസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ കുറച്ചുകൂടി മൊരിഞ്ഞിട്ട് ഇതിൻ്റെ മിഡിലിൽ ഫില്ലിംഗ് വെക്കാം. ഇതുപോലെ നടുവിൽ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഇരു സൈഡും മടക്കി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. അടിപൊളി മസാല വർമ്മ റെഡിയായിട്ടുണ്ട്. ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.